നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സാൽമിയ പ്രദേശത്തെ അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. അൽബിദ സാൽമിയ എന്നിവിടെ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആളുകളെ അതിവേഗം കെട്ടിടത്തിൽ നിന്ന് മാറ്റുകയും വളരെ പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. 11 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവർക്ക് ഉടൻ തന്നെ ആവശ്യമായ വൈദ്യസഹായം നൽകി. തൊഴിലുടമയിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ ക്രിമിനൽ സെക്യൂരിറ്റി ഫാം ഒരു പ്രവാസിയെ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്തു. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ചെക്കുകൾ അംഗീകാരം നൽകുകയും ചെക്കുകൾ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ട് തൊഴിലുടമയിൽ നിന്ന് 56,000 ദിനാറാണ് പ്രവാസി തട്ടിയത്. പ്രവാസിയുടെ ബാങ്ക് അക്കൗണ്ട് നിരീക്ഷിച്ചപ്പോൾ തുക നാട്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തുകയായിരുന്നു. ഒരു വിദ്യാഭ്യാസ ഏജൻസിയിൽ അക്കൗണ്ടായി ജോലി ചെയ്യുന്ന പ്രവാസി വ്യാജ പർച്ചേസ് രേഖ ഉണ്ടാക്കി ചെക്കുകളുടെ മൂല്യം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച വിവരം. വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളിൽ ഫിംഗർ പ്രിന്റ് ഹാജർ സംവിധാനം നടപ്പിലാക്കുന്നതിൽ അധ്യാപക പ്രതിഷേധത്തിൽ. സർക്കാർ സ്കൂളുകളിലെ ജീവനക്കാർക്ക് ഹാജർ രേഖപ്പെടുത്തുന്നതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് ഫിംഗർ പ്രിന്റ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്കൂളുകളിൽ ഇന്നലെ രാവിലെ തുടക്കം കുറിച്ചത്. എല്ലാ തരങ്ങളിലും സ്കൂളുകളിൽ ഹാജർ നിലയിൽ വലിയ നിലയിലുള്ള വർധനവാണ് ഉണ്ടായത്. ഇതിനിടെ സ്കൂളുകളിൽ അധ്യാപകർക്ക് ഫിംഗർ പ്രിന്റ് ഹാജർ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെതിരെ 70 അധ്യാപകർ ഇന്നലെ രാവിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. 3 ഇന്ത്യക്കാർ തന്റെ സ്വകാര്യ മത്സ്യബന്ധന ബോട്ട് മോഷ്ടിച്ച് നാട്ടിലേക്ക് കടന്നതായി കുവൈറ്റി മത്സ്യത്തൊഴിലാളിയുടെ പരാതി. സ്വദേശി മത്സ്യത്തൊഴിലാളി യൂണിയൻ അംഗം അബ്ദുള്ള അൽ സർഹിദാണ് ഫാഹയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ബോട്ട് വീണ്ടെടുക്കുന്നതിനും മോഷണ കുറ്റം ആരോപിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. മോഷണ ആരോപണം നേരിടുന്ന പ്രവാസികൾ 2 ശമ്പളം നൽകിയിട്ടില്ലെന്നും അവരോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നും പാസ്പോർട്ട് തടഞ്ഞുവെച്ചുവെന്നുള്ള അഭ്യൂഹങ്ങൾ അദ്ദേഹം നിഷേധിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇവർ കുവൈറ്റിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയത്. സ്പോൺസർ ശമ്പളവും ഭക്ഷണവും നൽകാത്തതിനാലാണ് കടൽ മാർഗം രക്ഷപ്പെട്ടതെന്ന് ഇവർ വെളിപ്പെടുത്തിയത്. 25 ലൈസൻസ് ഇല്ലാതെ ഫുഡ് സ്റ്റോർ നടത്തിയ ഏഷ്യൻ പ്രവാസി പിടിയിലായി. ജലീബൽ ഷിബേഗിലാണ് ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ടീം നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്റ്റോർ കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. സഹേൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിവ് പുറത്തിറങ്ങാൻ ഒരുക്കി കുവൈറ്റ്. അറബിക് മാത്രമുള്ള ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനായ സഹേൽ ആക്സസ് ചെയ്യുമ്പോൾ പ്രവാസികൾ അടക്കമുള്ളവർക്ക് നേരിടുന്ന വെല്ലുവിളികൾ പരിഗണിച്ചാണ് തീരുമാനമെന്ന് ആപ്പിന്റെ ഔദ്യോഗിക വക്താവ് യൂസഫ് കാസിം പറഞ്ഞു. അറബി ഇതര ഭാഷ സംസാരിക്കുന്നവർക്കും ആപ്ലിക്കേഷനിലൂടെ നേരിട്ട് ഈ സേവനങ്ങൾ എളുപ്പത്തിൽ അക്സസ് ചെയ്യാൻ അവസരം ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് ഇന്ത്യയ്ക്ക് പുറത്ത് കേന്ദ്രങ്ങളില്ലാത്തത് കുവൈറ്റ് പ്രവാസികൾക്ക് തിരിച്ചടിയായി. പരീക്ഷയ്ക്ക് ഓൺലൈനായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതോടൊപ്പം പ്രസിദ്ധീകരിച്ച പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നിന്നാണ് കുവൈറ്റ് അടക്കമുള്ള ഇന്ത്യയ്ക്ക് പുറത്തുള്ള കേന്ദ്രങ്ങളെ ഒഴിവാക്കിയത്. ഇന്ത്യയിലെ 554 നഗരങ്ങളിലായി 5,000 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ടെസ്റ്റ് ഏജൻസി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് പുറത്ത് 12 രാജ്യങ്ങളിലായി നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിരുന്നു. വിവിധ ഗൾഫ് രാജ്യങ്ങളായി 9 കേന്ദ്രങ്ങളിലായി 5,000 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷ എഴുതിയത്. കുവൈറ്റിൽ നിന്ന് 400 വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി. ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ പരീക്ഷാ കേന്ദ്രം ഇല്ലെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്. അൽ മുത്തലഹരിയിലെ കെട്ടിടത്തിന്റെ 3 നിലയിൽ നിന്ന് വീണ ഈജിപ്ഷ്യൻ പ്രവാസിക്ക് ധാരണ അന്ത്യം. കെട്ടിടത്തിന്റെ ഉടമയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. നിർഭാഗ്യവശാൽ ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടക്കുകയായിരുന്നു. പോലീസും ഫോറൻസിക് വിദഗ്ധരും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. വാട്ടർ ബലൂണുകൾ എറിയുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നുവെന്ന് പരിസ്ഥിതി പോലീസ് അറിയിച്ചു. ഈ പ്രവൃത്തി 5,000 വഴി പിഴയോ 3 തടവോ ലഭിക്കാവുന്ന കുറ്റമാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രത്യേകിച്ച് ദേശീയ ആഘോഷവേളയിൽ കുട്ടികൾ പാലിക്കണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും എൻവയോൺമെന്റൽ പോലീസ് അഭ്യർത്ഥിച്ചു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെടി 184 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെടി 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.60 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.